മയിലിന്റെ അഹങ്കാരം കണ്ടിട്ടില്ലേ? മയിലങ്ങോട്ട് പീലി വിടർത്തി അങ്ങോട്ട് നിൽക്കുന്ന കണ്ടാൽ അത് കഴിഞ്ഞ് ബാക്കി ആരും ഉള്ളെന്നല്ലേ മയിലിന്റെ ചിന്ത. മയില് പീലി വിടർത്തി, നമ്മള് കണ്ട മയിലൊന്നും ഒന്നുമല്ല. പണ്ടൊക്കെ ഒരു മയിൽ പീലി കിട്ടിയാല് പുസ്തകത്തിന്റെ ഇടയിൽ വെക്കും പ്രസവിക്കാൻ വേണ്ടിയിട്ട്. അല്ലേ, മൂന്ന് വട്ടം മറിക്കുമ്പോഴത് ഒടിയും, നമ്മൾ പറയും ആ പ്രസവിച്ചു പ്രസവിച്ചു. ഇപ്പൊ എന്തൊക്കെ കള്ളങ്ങളാ ഇറക്കി വിടുന്നത്! ഖുർആനിനകത്ത് മുടിയുണ്ടത്രേ, ഖുർആനിനകത്ത് മുടിയുണ്ടത്രേ. അത് മലയാള മനോരമ മംഗളവും മാതൃഭൂമിയും അതുപോലെ തന്നെ നമ്മൾ സ്ഥിരം വായിക്കാറുള്ള ആഴ്ച പതിപ്പുകളായ അതല്ലെങ്കിൽ മറ്റ് ഏത് പുസ്തകം വാരികകൾ വാങ്ങി നോക്കിയാലും സ്ഥിരമായി യൂസ് ചെയ്യുന്ന കൈകാര്യം ചെയ്യുന്ന ഗ്രന്ഥത്തിന് മുടിയുണ്ടാവും. കാരണം എന്താ? ഇപ്പൊ തിന്നുന്ന ഭക്ഷണത്തിനകത്ത് മുടിയുണ്ട്, പിന്നാണ് ഇനി നമ്മളൊക്കെ ഭാര്യമാരെ തല്ലാറുണ്ട്. എന്തുകൊണ്ടാണ്? ഭക്ഷണത്തിനെങ്ങാനെ ഒരു മുടി കിടന്നാൽ നമുക്ക് പിന്നെ സഹിക്കൂല. ഒരു സ്ഥലത്തിനോട് ഭക്ഷണം കഴിക്കാൻ സഹോദരൻ വന്നു, എനിക്ക് അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ അപ്പൊ അത് കാര്യം കാണാതെ എടുത്ത് കളഞ്ഞിട്ട് ഞാൻ കഴിക്കും. അപ്പൊ എന്നോട് അടുത്തിരുന്ന ഒരാള് കാതില് പറഞ്ഞു, മുടി അല്പം വേവ് കുറവാ, മുടി അല്പം കൂടെ വേവാനുണ്ടെന്ന്. എനിക്ക് മനസ്സിലായില്ല, നോക്കുമ്പോണ്ട് പാവം സഹോദരിമാര്. ഒരു കാര്യം നമ്മുടെ പെങ്ങന്മാരെ സമ്മതിക്കണം, വിശദീകരിക്കാൻ സമയമില്ല. ഈ ഒരു ദിവസം കൊണ്ട് എല്ലാം പറഞ്ഞ് തീർക്കണം. പരിചയപ്പെട്ടതിന് ഇന്നലെ അങ്ങോട്ട് ഓടി അങ്ങോട്ട് കേറാ സദസ്സിൽ ആരെയും പരിചയപ്പെട്ടില്ല. പിന്നെയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ കബീർ ഉസ്താദ് പറഞ്ഞതുപോലെ കൊട്ടാരത്തിനേത് താമസിച്ചു, നിങ്ങളെ കൊട്ടാരത്തിന്റെ എല്ലാ സ്ഥലവും കൊണ്ട് കാണിച്ചു കോടതിയൊക്കെ, എന്നെ കാണിച്ചില്ല. ഞാൻ അഷ്റഫ് കാട ചോദിച്ചു, എനിക്ക് കാണിച്ചു തരാത്ത എന്താ ഉസ്താദ്, വിഷമിക്കണ്ട, ഉറങ്ങുന്നു, ഞാൻ അതൊക്കെ കാണിച്ചു തരാന്ന് പറഞ്ഞു. എന്റെ സഹോദരങ്ങളെ ഒന്ന് ചിന്തിക്കുന്നു, നമ്മുടെ സഹോദരിമാരെ സമ്മതിക്കണം. എത്ര പേര് വന്നാലും ഭക്ഷണം കൊടുക്കാൻ അവരത്ര നല്ല മനസ്സുള്ളവരാണ്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എത്ര, ഞാൻ പല വേദികളിലും എല്ലാ ഉസ്താദുമാരും പറയുന്നത് അവര് നരകത്തിലാണ്, അങ്ങേറ്റത്താണ്, അള്ളാഹ് അങ്ങനെ ഇടിക്കും, ദണ്ടുകൊണ്ട് തലക്കി കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് പാവങ്ങളെ കരയിപ്പിച്ച് പാവപ്പെട്ട സഹോദരിമാരെ സമൂഹത്തില് കുഴപ്പക്കാരികളായി ചിത്രീകരിച്ച് വെക്കുമ്പോഴും നിങ്ങൾക്കറിയോ ഈ പാവപ്പെട്ട സഹോദരിമാര് അവര് ഒരു വഴലുണ്ടെന്നറിഞ്ഞാൽ കയ്യിൽ, എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട് പല വേദികളിലും, കവറില് വെള്ളവും കയ്യില് പത്രവുമായിട്ട് വരുന്നുണ്ട്. എന്തിനാ പത്രം എന്നറിയോ? ഞാന് നമ്മുടെ പാലക്കാട് ജില്ലയില് കഴിഞ്ഞ വേനൽക്കാലത്ത് പ്രസംഗത്തിന് പോകുമ്പോ ഇതുപോലത്തെ ഒരു സമയത്ത് പാലക്കാട് ജില്ലയില്, നിങ്ങൾക്കറിയാം കേരളത്തിൽ ഏറ്റവും കഠിനമായ ചൂടുള്ളത് പാലക്കാട് ജില്ലയിലാണ്. ആ പാലക്കാട് ജില്ലയില് പോകുമ്പോ സംഘാടകർ വഴിയിൽ നിന്നിട്ട് എല്ലാവർക്കും ഒരു ന്യൂസ് പേപ്പർ കൊടുക്കുന്നു. ഞാൻ കരുതി ഇവിടുത്തെ പോലെ സോവനീറോ വല്ലതും ആകുമെന്നാണ്. യഥാർത്ഥത്തില് ഇരിക്കുമ്പോ വീശാൻ വേണ്ടിയിട്ടാ കൊടുക്കുന്നത്. അത്ര കഷ്ടപ്പെട്ട് സദസ്സുകളിൽ വന്നിരുന്ന് ചോദിക്കുമ്പോ, മോതിരം ചോദിക്കുമ്പോ വള ഉരുത്തരും, വള ചോദിക്കുമ്പോ കമ്മൽ ഉരുത്തരും, കമ്മൽ ചോദിക്കുമ്പോ മാല ഉരുത്തരും. അങ്ങനെ ഈ ദീനിനെ സ്നേഹിക്കുന്ന സഹോദരിമാര്, നിങ്ങൾ ഇപ്പൊ കരുതുന്നുണ്ടാവും സുഖിപ്പിക്കുന്നത് മിക്കവാറും പിരിവുണ്ടായിട്ടായിരിക്കുമെന്ന്, അങ്ങനൊന്നുമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹു നമുക്കൊക്കെ സ്വർഗീയ ലോകത്ത് അള്ളാഹു ഇതുപോലെ ഒരുമിച്ചുകൂടാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മയില്, ആ മയിലിങ്ങനെ പീലി വിടത്തിയിട്ട് ആടുന്നത് കണ്ടാൽ ബാക്കി ഏത് ജീവിയും താൻ കഴിഞ്ഞേ ഉള്ളൂ എന്നൊരു അഹങ്കാരമല്ലേ പീലിക്കുള്ളത്, മയിൽ പീലിക്കുള്ള മയിലിനുള്ളത്. അതുകൊണ്ട് മയിലിന്റെ അഹങ്കാരം ഇവിടെ വെച്ച് അറുത്ത് കളയണം. എന്തിരിക്കുന്നു അഹങ്കരിക്കാൻ? ഒന്ന് ചിന്തിച്ചാൽ എന്തിരിക്കുന്നു അഹങ്കരിക്കാൻ? ഞാൻ പറഞ്ഞുതരാം അഹങ്കാരമൊക്കെ ഒന്ന് മാറ്റിവെക്കാൻ. നിങ്ങൾ നോക്ക് നമ്മുടെ പണ്ഡിത പ്രസ്ഥാനങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാര്. ഞാൻ ഓർക്കുന്നത് ബഹുമാനപ്പെട്ട ആനക്കര കോയക്കുട്ടി ഉസ്താദാണ്. ആനക്കര കോയാക്കുട്ടി ഉസ്താദ് ഒരു മഹത്തായ സംഘടനയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ, സമസ്തയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ആ മഹാനുഭാവന്റെ ദുആ സദസ്സിൽ പ്രസംഗിക്കാനുള്ള ഭാഗ്യം കിട്ടിയ ഒരു മനുഷ്യനാണ് ഞാൻ. അള്ളാഹുവേ എന്തൊരു മനുഷ്യനാണ്! അത്തിപ്പറ്റ ഉസ്താദ്, അവരെ സഹാബത്തിന്റെ കഥകൾ പറയുന്നത് പോലെ നമ്മുടെ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന തൊട്ടുമുമ്പ് മരണപ്പെട്ടുപോയ ഉസ്താദന്മാരുടെ നന്മകൾ പറയുകയാണെങ്കിൽ 15 ദിവസം വാഴന്ന് പറയാൻ പറ്റും. അത്തിപ്പറ്റ ഉസ്താദിനെ പറ്റി മാത്രം 15 ദിവസം വാഴന്ന് പറയാൻ പറ്റും. ചില്ലറക്കാരനാണോ? ചില്ലറക്കാരനാണോ നമ്മുടെ പ്രിയപ്പെട്ടവര്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അങ്ങോട്ട് കൈപിടിച്ച് മുത്തിയാൽ അവര് നമ്മുടെ വൃത്തികെട്ട കൈപിടിച്ച് അവര് മുത്തും. എത്ര അയൽമുള്ളവരാണ്, അവർക്കെന്ത് വിനയമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. നമുക്കെന്ത് അഹങ്കാരമാണ്! മയിലിന്റെ അഹങ്കാരം എന്തിരിക്കുന്നു അഹങ്കരിക്കാൻ! ഞാൻ പറഞ്ഞു തരാം അഹങ്കരിക്കാൻ എന്തിരിക്കുന്നു. ഒരു മനുഷ്യൻ അഹങ്കാരത്തോടെ നടന്നു വരുമ്പോൾ ആ മനുഷ്യന്റെ അടുത്ത് വന്ന മഹാനായ ഒരു മനുഷ്യനെ പറഞ്ഞു, പുത്രേ നിങ്ങൾ അഹങ്കരിക്കല്ലേ, അഹങ്കരിക്കല്ലേ, അഹങ്കരിക്കല്ലേ.
അത് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പറഞ്ഞു എനിക്ക് അഹങ്കരിക്കാനുണ്ടടാ എനിക്ക് അഹങ്കരിക്കാനുണ്ടടാ എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തിരിക്കുന്നു അഹങ്കരിക്കാൻ ആ സമയത്താണ് ആ മഹാനോടാധികാരിയായ അഹങ്കാരിയായ മനുഷ്യൻ പറഞ്ഞത് ഞാൻ ആരെന്നറിയോടാ നിനക്ക് ഞാൻ ആരെന്നറിയോടാ നിനക്ക് ആ സമയത്ത് ആ മഹാന്റെ മറുപടി എന്തെന്നറിയോ ഞാൻ നിങ്ങളുമാണെങ്കിൽ കൈമുറുക്കി ഒരു ഇടി കൊടുക്കുമല്ലോ പക്ഷേ ആ മഹാ പറഞ്ഞതെന്തെന്നറിയോ ഒരൊറ്റ വാക്കിലൂടെ അഹങ്കാരിയായ മനുഷ്യന്റെ അഹങ്കാരത്തെ മാറ്റിയില്ലേ ആ മനുഷ്യനോട് മഹാനവറകൾ പറഞ്ഞു നീ ആരും നിനക്കറിയാ ആദ്യം നീ ഒട്ടിപ്പിടിക്കുന്ന ഒരു തുള്ളി ബീജമാണ് മുണ്ടില് പട്ടിയാലെ പെട്ടെന്ന് കൊണ്ട് കഴുകി കളയുന്ന ദുർഗന്ധം പിടിച്ച ഒരു വൃപ്പികെട്ട ഒരു തുള്ളി ബീജമാണടോ നീ അവസാനമോ ചീഞ്ഞു നാറുന്ന ശവശരീരമല്ലേ നീ മരിച്ചുപോയോ നിന്റെ ഭാര്യ പോലെ പറയും അടക്കുന്നില്ലേ അടക്കുന്നില്ലേ പെട്ടെന്ന് എടുത്ത് കുഴിച്ചിട് നാറ്റം വരാൻ തുടങ്ങി സഹോദരങ്ങളെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ആ ശരീരത്തിൽ നിന്ന് വല്ലാത്ത ദുർഗന്ധമല്ലേ ആദ്യം ഒട്ടിപ്പിടിക്കുന്ന ഒരു തുള്ളി ബീജ തുള്ളി നാറ്റം പിടിച്ചത് അവസാനമോ ദുർഗന്ധം വമിക്കുന്ന ശവശരീരമാണ് ഇതിനിടയിൽ ആരെന്നറിയോ നീ കാണുമ്പോ നല്ല സ്റ്റിഫൻ ഷൈനാണ് നല്ല ടിപ്പ് ടോപ്പാണ് നല്ല വെള്ള കതറാണ് ഇട്ടിരിക്കുന്നത് നല്ല പെർഫ്യൂമിന്റെ മണമാണ് പക്ഷെ നീ നിൽക്കുന്നത് എന്തും ചുമന്നു കൊണ്ടിട്ടാണെന്നറിയോ പൊട്ട നീ മുനുതുള്ളി പിഞ്ചോരക്കട്ട പിന്നീട് കാട്ടം ചുമന്നോരോ കൊട്ട പൊട്ട നീ മുനുതുള്ളി പിഞ്ചോരക്കട്ട പിന്നീട് കാട്ടം ചുമന്നോരോ കൊട്ട നീ ആരെന്നാണ് നിന്റെ വിചാരം ആദ്യം നീ ദുർഗന്ധം പിടിച്ച ഒരു തുള്ളി ബീജമാണ് അവസാനം ചീഞ്ഞു നാറുന്ന ശവമാണ് ഇതിനിടയിലോ നീ വല്ലാതെ ദുർഗന്ധം വമിക്കുന്ന മലം ചുമന്നുകൊണ്ട് നിൽക്കുന്ന മലവണ്ടിയാണ് മലവണ്ടി നിൽക്കുന്നത് കണ്ടാൽ ലോകമടക്കി ഭരിക്കുന്നവനാണ് രാജ്യത്തെ തമ്പ്രാനാണ് സുന്ദരിയാണ് വെയിറ്റിംഗ് ഷെഡിൽ ബസ് കാത്തു നിൽക്കുന്നു എന്തോരു മുൻചോ ചുണ്ടു ചുവപ്പിച്ചിരിക്കുകയാ ഐലീനർ കൊണ്ട് കണ്ണെഴുതിയിരിക്കുകയാ ലിപ്സ്റ്റിക് കൊണ്ട് ചുണ്ടു വരച്ചിരിക്കുകയാ ക്യൂടെക്സ് കൊണ്ട് നഖം ചുമപ്പിച്ചു നീ ധരിച്ചിരിക്കുന്ന പാദരക്ഷ അതേ കളറാണ് ചുരിദാർ അതേ കളറാണ് ചുരിദാറിന്റെ ടോപ്പ് അതേ കളറാണ് ചുരിദാറിന്റെ ഷോള് അതേ കളറാണ് നിന്റെ തോളിൽ കിടക്കുന്ന ബാഗ് അതേ കളറാണ് നിന്റെ മൊബൈലിന്റെ കവർ അതേ കളറാണ് നിന്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ചിന്റെ ലെതർ അതേ കളറാണ് കാതിലണിഞ്ഞിരിക്കുന്ന കമ്മൽ അതേ കളറല്ലേ നിന്റെ തലയിൽ കിടക്കുന്ന തട്ടം നീ ഇങ്ങനെ ഇട്ടുകൊണ്ട് ചെറുപ്പക്കാരനെ വശീകരിക്കാ നോടിന്റെ ഭാഗങ്ങൾ നിൽക്കുമ്പോ പെണ്ണ് നിന്നെ കണ്ട എന്തുകൊണ്ടാണ് ബുദ്ധിയുള്ളവർ തിരിഞ്ഞു നോക്കാത്തതെന്നറിയോ നീ നിൽക്കുന്ന നിൽപ്പൊക്കെ നല്ലത് തന്നെ പക്ഷേ നീ നിൽക്കുന്നത് മലം ചുമന്നുകൊണ്ടാണ് എന്തിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അഹങ്കരിക്കാൻ ഞാനിന്ന് പോയി റോട്ടറി റോട്ടറി എം ബി എം ചാരിറ്റബിൾ സൊസൈറ്റിയായ അതിന് നമ്മുടെ ഈ അടുത്ത പ്രദേശത്ത് സഹോദരങ്ങളെ ആനന്ദാശ്രമത്തിന്റെ അടുത്തുള്ള ആ പാവപ്പെട്ട മാനസിക വൈകല്യമുള്ള പ്രിയപ്പെട്ട മക്കൾ താമസിക്കുന്ന ശാരീരിക വൈകല്യങ്ങളല്ല പൊന്നുമക്കളെ താമസിക്കുന്ന കോളേ പഠി സ്കൂളിൽ ഞാൻ ഒന്ന് ചെന്നു അല്ലാഹുവേ കണ്ണു നിറഞ്ഞു പോകും ഹൃദയം നിറഞ്ഞു പോകും ഹൃദയം പിടച്ചു പോകും കണ്ണ് നിൽക്കാൻ പറ്റൂല എത്രയോ പൊന്നുമക്കളാണ് മാതാപിതാക്കൾ വീട്ടിലിരിക്കുമ്പോൾ പൊന്നുമക്കൾ അവിടെ പഠിക്കുന്നു സഹോദരങ്ങളെ എന്റെ കൂടെ വന്ന ബഹുമാനപ്പെട്ട ശർവ സാഹിബ് അതുപോലെ കുഞ്ഞുമൈരി സാഹിബ് അതുപോലെ എന്റെ കൂടെ വന്ന സഹോദരങ്ങൾ റമീസ് അടക്കമുള്ള ആളുകളോടൊപ്പം ഞാൻ അവിടെ ചെന്ന് സുബഹാനല്ല പ്രിയപ്പെട്ടവരെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് അതൊരു വല്ലാത്ത ലോകമാണ് പ്രിയപ്പെട്ടവരെ ഒരു വൈകല്യമില്ലാതെ തലയനങ്ങുന്നു കയ്യനങ്ങുന്നു കാലനങ്ങുന്നു എന്നും നമുക്കിപ്പോൾ ചലിപ്പിക്കാം പക്ഷേ അവിടത്തെ പൊന്നുമക്കളെ വൈകല്യമുള്ളവരാണ് അവർക്ക് ശാരീരിക വൈകല്യങ്ങളാ അവർക്ക് മാനസിക വൈകല്യങ്ങളാ ഞാൻ അവിടെ ചെന്ന് അവിടെ ഇപ്പൊ മക്കളെ കണ്ടപ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞു പോയി ഞാൻ കുറെ മുട്ടായി എന്റെ പ്രിയ
കൊണ്ടുപോയി. അവർക്ക് കുറച്ച് മുട്ടായി കൊടുത്തപ്പോ ഇപ്പൊ സന്തോഷമാണെന്നറിയോ, ഇപ്പൊ ആനന്ദമാണെന്നറിയോ. നമ്മുടെ മക്കള് സന്തോഷിക്കുന്നില്ലേ, അവര് സംസാരിക്കുന്നില്ലേ, പക്ഷെ ഈ മക്കള് മിണ്ടൂല, ഈ മക്കള് മിണ്ടിയ ശബ്ദം പുറത്തു വരൂല. പക്ഷേ വൈകല്യങ്ങളെ പരാജയപ്പെടുത്തി വോളിബോളിന് ഫുട്ബോളിന് ചാമ്പ്യൻഷിപ്പ് നേടിയ മക്കൾ അവിടെയുണ്ട്. അതുപോലെ മെഡിസിന്റെ കവർ ഉണ്ടാക്കുന്ന മക്കൾ അവിടെയുണ്ട്. അതുപോലെ ഫുട്ബോൾ കളിക്ക് പോകുന്ന മക്കളുണ്ട്. അവര് വൈകല്യങ്ങളോട് പോരാടിയിട്ട് നേടിയെടുത്ത ആർജവമാണ്. അവരെ സഹായിക്കാൻ ഒരുപാട് സഹോദരങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, കണ്ണു നിറഞ്ഞു പോയി. അങ്ങനെയുള്ള സ്ഥലങ്ങളെ കാണുമ്പോഴാണ് അല്ലാഹു നമുക്ക് തന്ന ആരോഗ്യം മനസ്സിലാകുന്നത്. അല്ലാഹു നമുക്ക് തന്ന ആരോഗ്യം മനസ്സിലാകുന്നത്. അല്ലാഹുവേ, നമ്മുടെ പൊന്നുമക്കളെയും നമ്മളെയും അല്ലാ പൊട്ടിക്കരഞ്ഞ് ദ്വാരക്കണേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സൊന്ന് ചലിച്ചു പോകാതിരുന്നാൽ, നമ്മുടെ മനസ്സിലൊന്ന് വൈകല്യം വന്നു പോയാൽ, സംഭാഷണത്തിലൊരു ഇവിടെ വന്നത് അല്ലാഹു എനിക്ക് കൊണ്ടതെന്നതിന്റെ പേരിലല്ലേ. എന്നെ കാലിൽമുള്ള എത്രയോ ആളുകൾ ഇവിടെ ഇരിക്കുന്നു സഹോദരങ്ങളെ. പക്ഷേ അല്ലാഹു നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു സംസാര ശേഷിയോ കാഴ്ച ശക്തിയോ ഒരു കേൾവി ശക്തിയോ നമ്മുടെ വൈകല്യങ്ങളെ തന്നു പോയാൽ നമ്മളെ ആർക്ക് വേണം? പ്രിയപ്പെട്ടവരെ, ആ പൊന്നുമക്കളെ കാണുമ്പോൾ കണ്ണു നിറഞ്ഞു പോകും. ഒന്ന് പോയി കാണണ്ട, മർദ്ദിക്കുമ്പോ നമ്മളെ സഹിക്കൂല. അവിടെ ചെല്ലുമ്പോ പ്രിയപ്പെട്ടവരെ, ടീച്ചർമാര് തുച്ഛമായ ജോലി, അല്ലാഹു അവർക്കൊക്കെ നല്ല പ്രതിഫലം കൊടുക്കട്ടെ.